തിരുവനന്തപുരം ഡിഇഒ സുരേഷ് ബാബുവിന് സ്ഥാനക്കയറ്റമില്ല. സ്ഥാനക്കയറ്റ പട്ടികയിൽ നിന്നും സുരേഷ് ബാബുവിനെ വിദ്യാഭ്യാസ വകുപ്പ് ഒഴിവാക്കി. ലോകായുക്ത കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സുരേഷ് ബാബുവിന് ഡിഡിഇ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയത് റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു. കലോത്സവ അപ്പീലുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് സുരേഷ് ബാബു കുറ്റക്കാരനെന്ന് ലോകായുക്ത കണ്ടെത്തിയത്. റിപ്പോർട്ടർ ഇമ്പാക്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആ റോഷിപ്പാലാണ് ചെയ്യുന്നത്. റോഷി, ഇപ്പോൾ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു ഇടപെടലുണ്ടായിരിക്കുന്നു. ഈ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്ന സാഹചര്യം എന്തൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവിൽ പറയുന്നത്? നിമേഷ്, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ലോകായുക്ത കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സുരേഷ് ബാബു എന്ന തിരുവനന്തപുരം ഡിഒയ്ക്ക് സ്ഥാനക്കയറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് നമ്മൾ പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് തിരുത്തിക്കൊണ്ട് പുതിയ പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിൽ നിന്നും ഡിഒ ആയ സുരേഷ് ബാബുവിനെ ഡിഡിയായി സ്ഥാനം കയറ്റിക്കൊണ്ടുള്ള ആ ഒരു പട്ടികയിൽ നിന്നും സുരേഷ് ബാബുവിൻ്റെ പേര് നീക്കം ചെയ്തിരിക്കുന്നു. ഇന്നലെയാണ് ഈ പുതിയ പട്ടിക, ഈ പ്രൊമോഷൻ നൽകിക്കൊണ്ടുള്ള പുതിയ പട്ടിക പുറത്തിറങ്ങിയത്. ആ പട്ടികയിൽ സുരേഷ് ബാബുവിൻ്റെ പേര് നീക്കം ചെയ്തിരിക്കുന്നു. നേരത്തെ കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിനിടയിലാണ് ഒരു ആരോപണം സുരേഷ് ബാബുവിനെതിരെ ഉയർന്നത്. പ്രത്യേകിച്ച് അപ്പീലുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി നൽകിയ പരാതിയാണ് ലോകായുക്ത അത് പരിശോധിക്കുകയും തുടർന്ന് ഇതിൽ ഈ ഡിഒ ആയിരുന്ന അപ്പീൽ കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്ന സുരേഷ് ബാബു അനാസ്ഥ കാണിച്ചു. ആ അനാസ്ഥ കൊണ്ട് കുട്ടികളുടെ കലോത്സവത്തിൽ അവരുടെ അവസരം നഷ്ടമായി എന്ന വിലയിരുത്തലുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനോട് ഈ സുരേഷ് ബാബു എന്ന ഡിഒയ്ക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കണമെന്ന നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പുതല നടപടിയെടുക്കാമെന്ന ഉറപ്പ് ലോകായുക്തക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീട് 3 മാസമെങ്കിലും സമയം വേണം ഈ നടപടിയെടുക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ലോകായുക്തക്ക് കത്ത് നൽകുന്ന സാഹചര്യമാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു നടപടി വൈകിപ്പിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. പക്ഷേ ഈ ലോകായുക്ത കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആ ഡിഒയ്ക്ക് എതിരെയുള്ള ശിക്ഷാ നടപടി എടുക്കാതെ തന്നെ ഡിഒയ്ക്ക് ഡിഡിയായി സ്ഥാനക്കയറ്റം നൽകാനുള്ള ആ തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തിരുത്തിയിരിക്കുന്നത്. നിമേഷ്. ആ റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്.